കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ദാനിയേലിന്റെ പുസ്തകം 8:16. ഗബ്രിയേൽ, ഇവന് ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി തീരത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. ശൂഷൻ രാജധാനിയിലായിരിക്കുന്ന ദാനിയേൽ നദീതീരത്ത് നിൽക്കുന്നതായി ദർശനത്തിൽ കാണുന്നു. ബഹുജന പ്രക്ഷോഭത്തെയും ജനസമൂഹത്തെയുമാണ് നദി കാണിക്കുന്നത്. നദീതീരത്ത് നിൽക്കുന്ന ആട്ടുകൊറ്റനും പടിഞ്ഞാറ് നിന്ന് വരുന്ന കോലാട്ടുകൊറ്റനും അഭിമുഖമായി വരികയും കൂട്ടിമുട്ടി തട്ടി തകരുന്ന കാഴ്ച ദാനിയേൽ കാണുകയും ഇതിന്റെ അർത്ഥം എന്താകുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗബ്രിയേലെ ഇവനെ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്കുക എന്നൊരു ശബ്ദം ദാനിയേലിന്റെ കാതിൽ മുഴങ്ങി കേൾക്കാനിടയായി. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില ആത്മീയ സത്യങ്ങൾ നാം ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ദൈവം ഒരു ദർശനമോ ആലോചനയോ തന്നാൽ അത് വിശദീകരിച്ച് തരുന്നത് ദൈവിക പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. കണ്ട കാഴ്ച എന്തായിരിക്കും എന്നതിനെപ്പറ്റി ക്ഷമയോടെ ദൈവസന്നിധിയിൽ ദാനിയേൽ കാത്തിരുന്നു. ഇതില്ലാതെ സ്വന്തമായ നിഗമനത്തിനും വ്യാഖ്യാനത്തിനും തയ്യാറായാൽ വിപരീത ഫലത്തിനും വിപത്തിനുമേ അത് കാരണമാകുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ദർശനം കണ്ടവനേക്കാൾ ദർശനം തന്ന ദൈവത്തിനാണ് അതിൻ്റെ മേൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുള്ളത്. അതിൻ്റെ വിശദീകരണത്തിനും ആലോചനയ്ക്കുമായി നാം ആരുടെയും അടുക്കലേക്ക് പോകേണ്ട. നമ്മുടെ അടുക്കലേക്ക് ദൈവം തൻ്റെ ദാസന്മാരെ അയക്കാനിടയാകും. അയക്കപ്പെട്ടവർ വരുന്നതും വിളിച്ചു വരുത്തുന്നവർ വരുന്നതും തമ്മിൽ ഗുണത്തിലും ഫലത്തിലും വ്യത്യാസമുണ്ട്. വാക്യം 17, അപ്പോൾ ഞാൻ നിന്നടുത്ത് അവനടുത്തു വന്നു. നമ്മെ ദൈവം അറിയിക്കാനുള്ള ദൂത് നാം ആയിരിക്കുന്നിടത്ത് ഇന്ന് പകൽ ദൈവം അറിയിക്കുക തന്നെ ചെയ്യും. സ്വർഗീയപിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയുടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദം കേൾക്കുവാനും അതിൻ പ്രകാരം ജീവിപ്പാനും ദൈവ സാന്നിധ്യം ഇന്ന് പകൽ ഞങ്ങളായിരിക്കുന്നിടത്ത് അനുഭവിപ്പാൻ കൃപ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ.